ലോകത്ത് 300-ലധികം ശറഹിന്റെ ഗ്രന്ഥങ്ങൾ, വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ഫസീഹത്തുൽ ബുർദക്ക് രചിക്കപ്പെട്ടിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിനെ എതിർക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ പോലും അറബി സാഹിത്യം പഠിപ്പിക്കുമ്പോൾ അവർ ബുർദ പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ ക്യാമ്പസുകളിൽ അവർ ബുർദ പഠിപ്പിക്കുന്നുണ്ട്. അറബി സാഹിത്യത്തിൽ വല്ലാത്തൊരു കൃതിയാണ് ബുർദ എന്ന് പറഞ്ഞ് ബുർദയെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ബുർദയിലെ മദഹിനെ അവർക്ക് അംഗീകരിക്കാൻ വയ്യ. എന്നാൽ ബുർദയിലെ സാഹിത്യത്തെയും അതിലെ മദഹിനെയും അതിലെ ഇഷ്ടിനെയും നെഞ്ചേറ്റിരുന്നവരാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. അതുകൊണ്ട് തന്നെ ബുർദ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക് മരുന്ന്. പലരുടെയും തങ്ങളുടെ മലയാളത്തിലും അറബിയിലൊക്കെയുള്ള മദഹുകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹുകളുടെ കൂട്ടത്തിലെ ഏറ്റവും മഹത്വമേറിയ എല്ലാ മഹത്തുക്കളും അവരുടെ ജീവിതത്തിൽ ചൊല്ലിയിരുന്ന, അവർ മറ്റുള്ളവരോട് ചൊല്ലണമെന്ന് പറഞ്ഞ മദഹുണ്ട്. അതേതാ മദഹ് എന്നറിയോ? മുത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ലോകത്ത് രചിക്കപ്പെട്ട ഏറ്റവും വലിയ മദഹ് ഖസീദത്തുൽ ബുർദ ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലുകയാണ്. ഇവിടെ നമ്മൾ ചൊല്ലിയ മദഹുകളൊക്കെ രചിക്കപ്പെട്ടിട്ട് ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷമോ ആയിട്ടുള്ളൂ. അത് പാടുന്നത് ചിലപ്പോ കേരളത്തിൽ കുറച്ച് സ്ഥലത്ത് പാടിയിട്ടുണ്ടാകും, കർണാടകയിൽ കുറച്ച് സ്ഥലത്ത് പാടിയിട്ടുണ്ടാകും. എന്നാൽ ഖസീദത്തുൽ ബുർദ പാടുന്നത് ലോകം മുഴുവനും പാടിക്കൊണ്ടിരിക്കുകയാണ്. അത് രചിക്കപ്പെട്ടിട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഖസീദത്തുൽ ബുർദ ഇന്നും ലോകം മുഴുവൻ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ ചൊല്ലിക്കൊണ്ടിരിക്കണമെങ്കിൽ അതിന് മഹത്വം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന് രോഗം വന്നപ്പോ അതൊന്ന് ശിഫയാകണം എന്ന നിയത്തോടുകൂടെയാണ് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ഖസീദത്തുൽ ബുർദ രചിച്ചത്. അപ്പൊ ബുർദ രചന പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ, ബുർദ എഴുതി കഴിയുന്നതിന് മുമ്പ് തന്നെ മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന്റെ രോഗം ശിഫയാക്കിയിട്ടാണ് ഖസീദത്തുൽ ബുർദ ഈ ലോകത്തേക്ക് വരുന്നത്. ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന്റെ രോഗം ശിഫയാകാൻ വേണ്ടി ഒരു മരുന്നായിട്ടാണ് ബുർദ എഴുതിയത് എങ്കിലും ഈ കാലഘട്ടം വരെ കോടാനുകോടി മനുഷ്യരുടെ രോഗങ്ങൾക്ക് മരുന്നായിട്ട് ഖസീദത്തുൽ ബുർദ ഉണ്ടായി. ഒരുപാട് മനുഷ്യരെ മദീനയിലേക്ക് എത്തിച്ചു കൊടുത്തു ഖസീദത്തുൽ ബുർദ. ഒരുപാട് മനുഷ്യർക്ക് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവരെ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു ഖസീദത്തുൽ ബുർദ. അത്രയും മഹത്വം ഉള്ള മദഹാണ് ഖസീദത്തുൽ ബുർദ. ബുർദക്ക് ഈ മഹത്വം വരാൻ കാരണം ബുർദ എഴുതിയത് അതിന്റെ രചയിതാക്കൾ രണ്ടാളുകളാണ്. ഒന്ന് മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു, പിന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂടിയിട്ടാണ് ബുർദയുടെ രചന ഉണ്ടായിട്ടുള്ളത്. എന്ന് എഴുതി ബുർദ എഴുതിക്കൊണ്ടിരിക്കുന്ന ബുർദയിലെ ഒരു വരിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് എന്റെ അറിവ് വെച്ച് പറഞ്ഞു നോക്കുകയാണെങ്കിൽ മുത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വല്ലാത്ത മനുഷ്യനാണ് എന്ന് എനിക്കറിയാം. പിന്നെ എന്താ എഴുതേണ്ടത് എന്ന് അറിയാതെ മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു വല്ലാത്ത ബുദ്ധിമുട്ടോടെ മനസ്സിൽ ഇനി എന്താണ് എഴുതുക എന്നുള്ള ഒരു വിഷമത്തോടെ അന്ന് ഉറങ്ങിപ്പോയി. ആ ഉറങ്ങത്തിൽ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നിട്ട് വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി ബുസുരി തങ്ങൾ പറഞ്ഞത് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വല്ലാത്തൊരു മനുഷ്യനാണ് എന്ന് എനിക്കറിയാം. അപ്പൊ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് വല്ലാത്തൊരു മനുഷ്യനല്ല, അള്ളാഹു താല ഈ ലോകത്തേക്ക് പടച്ചു വിട്ടിട്ടുള്ള എല്ലാ വസ്തുവിനേക്കാളും മഹോന്നതരാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന് ചൊല്ലിക്കൊടുക്കുകയാണ്. അങ്ങനെയാണ് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരി ഖസീദത്തുൽ ബുർദയിൽ വരുന്നത്. ലോകത്ത് 300-ലധികം ശറഹിന്റെ ഗ്രന്ഥങ്ങൾ, വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ഖസീദത്തുൽ ബുർദക്ക് രചിക്കപ്പെട്ടിട്ടുണ്ട്. സുന്നത്ത് ജമാ
ജമാഅത്തിനെ എതിർക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ പോലും അറബി സാഹിത്യം പഠിപ്പിക്കുമ്പോൾ അവർ ബുർദ പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ ക്യാമ്പസുകളിൽ അവർ ബുർദ പഠിപ്പിക്കുന്നുണ്ട്. അറബി സാഹിത്യത്തിൽ വല്ലാത്തൊരു കൃതിയാണ് ബുർദ എന്ന് പറഞ്ഞ് ബുർദയെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ബുർദയിലെ മദഹിനെ അവർക്ക് അംഗീകരിക്കാൻ വയ്യ. എന്നാൽ ബുർദയിലെ സാഹിത്യത്തെയും അതിലെ മദഹിനെയും അതിലെ ഇഷ്ടിനെയും നെഞ്ചേറ്റിരുന്നവരാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. അതുകൊണ്ട് തന്നെ ബുർദ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക് മരുന്നാണ്. പലരുടെയും വിഷമങ്ങൾക്ക് പരിഹാരം കാണിച്ചതാണ് ഖസീയത്തുൽ ബുർദ. ഈ ലോകത്തും ഒരുപാട് ഈ കാലഘട്ടത്തിലും പലരും ബുർദ കൊണ്ട് അനുഗ്രഹങ്ങൾ കിട്ടിയ പലരും സന്തോഷം പറയാറുണ്ട്. അപ്പോ നമ്മൾ ബുർദ ചൊല്ലിയാണ്. ബുർദയെ കുറിച്ച് അതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ചൊല്ലുമ്പോൾ ഒന്നുകൂടെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചൊല്ലാൻ കഴിയും. നമ്മുടെ കയ്യിലുള്ള ഫോണില് ആവശ്യമില്ലാത്തതിനും ആവശ്യമില്ലാത്തതിനൊക്കെ വെറുതെ നെക്കി 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 ഒത്തി ഒത്തി കളിക്കുന്ന ഈ ഫോണില് മൗലിദ് കിതാബ് ഒന്ന് നമ്മൾ എടുത്തു വെക്കുക. എല്ലാവരുടെയും ഫോണിൽ മൗലിദ് കിതാബ് ഉണ്ടാവും. അതിൽ ബുർദ എന്ന് അടിച്ചു കൊടുക്കുക. അപ്പൊ ബുർദയുടെ വരികൾ വരും. അതൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഒന്നിച്ചിങ്ങനെ ചൊല്ലുക. ഇവിടുന്ന് സ്റ്റേജിലുള്ളവർ മാത്രമല്ല ചൊല്ലുന്നത്, നമ്മളെല്ലാവരും ഒട്ടിക്കെ ചൊല്ലണം. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും ഒന്നിച്ച് ഒന്നിച്ച് ചൊല്ലുക. കുട്ടികൾക്ക് മൗലായ സല്ലി വസല്ലം ദായിമൻ അബദ അറിയൂലേ? അപ്പൊ എല്ലാവരും ജോറില് നല്ല റാഹത്തില് ഉറക്കെ ചൊല്ല. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ അന്തരീക്ഷത്തിൽ ബുർദ എങ്ങനെ അലയടിക്കണം. ഈ നാട്ടിൽ ഒരു വർഷം ബുർദ നമ്മൾ എല്ലാരും കൂടി ചൊല്ലിയാൽ അതിന്റെ ബർക്കത്ത് ഈ നാട്ടിൽ ഇന്നുണ്ടാകും, ഉറപ്പാണ്. കാരണം അത്രയും പവർഫുൾ ആണ് ഖസീയത്തുൽ ബുർദ. അപ്പൊ മുത്തറസുലുല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് ചൊല്ലുമ്പോ മെല്ലെ ആരും ചൊല്ലണ്ട, എല്ലാരും ഉറക്കെ ചൊല്ലുക. മുത്തറസുലുല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മദഹിന്റെ ഫളൽ ഇവിടെയുള്ള ഈ മരത്തിനും ഈ ബിൽഡിങ്ങിനും ഈ കല്ലുകൾ ഇവിടെ കാണുന്ന എല്ലാ വസ്തുക്കൾക്കും മുത്തറസുലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം അറിയാം. നമുക്കാണ് മുത്തറസുലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫളൽ അറിയാത്തത്. ആ ബിൽഡിങ്ങിനും ഈ കല്ലിനും ഈ മരത്തിനൊക്കെ സംസാരിക്കാനുള്ള കഴിവ് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നതിനേക്കാൾ ഉറക്കെ ഈ വസ്തുക്കളൊക്കെ സ്വലാത്ത് ചൊല്ലുന്നത് കേട്ട് നമുക്ക് സ്വലാത്ത് ചൊല്ലാൻ കഴിയൂല. അത്രയും ശബ്ദമായിരിക്കും ഈ വസ്തുക്കൾ സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു തആല കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ ചൊല്ലുക ബുർദ, നല്ല മനസ്സറിഞ്ഞ് ചൊല്ലുക ബുർദ. ചൊല്ലുമ്പോ നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോ നമ്മുടെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്, ഒരുപാട് രോഗങ്ങളുള്ളവരുണ്ട്. ഞാനിപ്പോ ഇവിടെ വന്നപ്പോ തന്നെ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞവരുണ്ട്, ഓപ്പറേഷൻ ഉള്ളവരുണ്ട്, ഓപ്പറേഷൻ ചെയ്തവരുണ്ട്, ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, ഉമ്മാക്ക് സുഖമില്ലാത്തവരുണ്ട്, ഗർഭിണികളുണ്ട്, അങ്ങനെ ഒരുപാട് ബിസിനസ്സിൽ വല്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, കടമുള്ളവരുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യന് സാധാരണ ഉണ്ടാകുന്ന ഒരുപാട് പ്രതിസന്ധികൾ ഉള്ളവരുണ്ട്. അപ്പൊ നമുക്കൊക്കെ ഉള്ളില് പ്രയാസങ്ങൾ ഉണ്ടാകും. അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയാണ്, അതിനൊക്കെ ശിഫ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് എന്ന നിയത്തോടെ മനസ്സ് മുത്തറസുലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. മുത്തറസുലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മദഹിന്റെ മജ്ലിസ് കാണാൻ വരും എന്നുള്ളത് ഉറപ്പാണ്. മുത്തറസുലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗീയ ലോകത്ത് നിന്ന് ഈ മജ്ലിസ് കണ്ട് സന്തോഷിക്കും എന്നുള്ളത് ഉറപ്പാണ്. എല്ലാവരും കൂടി മുത്തറസുലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കാത്ത് സ്വലാത്തൊക്കെ ചൊല്ലിയിരിക്കുമ്പോ മുത്തറസുലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കേൾക്കും എന്നുള്ള ഉറപ്പാണ്. മുത്തറസുലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മജ്ലിസ് കാണാൻ വരുമ്പോ മുത്തറസുലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളിലേക്ക് മുത്തറസുലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടം കിട്ടിയാൽ അതോടുകൂടെ നമ്മുടെ ലൈഫ് സെറ്റിലായി, നമ്മുടെ ജീവിതം അതോടുകൂടെ സുന്ദരമായി. പിന്നെ നമുക്കൊന്നും പേടിക്കണ്ട, മുത്തറസുലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയന്ത്രിച്ചോളും. തെറ്റിലേക്ക് പോകുമ്പോ മുത്തറസുലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കൈപിടിച്ചോളും. നന്മകളിലേക്ക് മുത്തറസുലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിങ്ങനെ കൊണ്ടുപോയിക്കോളും. അപ്പൊ അതിനൊക്കെയുള്ളൊരു വല്ലാത്ത മജ്ലിസായി അല്ലാഹു നമ്മുടെ മജ്ലിസിനെ മാറ്റി തരുമാറാകട്ടെ. എല്ലാവരും കൂടെ ചൊല്ലുക, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബുർദ പൂർണ്ണമായും ഖത്മ് ചെയ്യുകയാണ്. ഇപ്പോ കുറഞ്ഞ സമയം കൊണ്ട് ബുർദ ഖത്മ് ചെയ്യണോ എന്ന് പറയുമ്പോ കൊറേ സമയം പിടിക്കല്ലോ എന്ന് ബേജാറാകണ്ട. നമ്മള് കുറഞ്ഞ സമയം കൊണ്ട് നല്ല റാഹത്തോടെ മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു ആ സ്വപ്നത്തിൽ മുത്തറസുലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബുർദ വരി കേൾപ്പിച്ചു കൊടുത്തപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ ഒരു ഉപ്പിട്ട്
ഒരു പുതപ്പിട്ട് ആദരിച്ചു. ഇന്നിപ്പോ ഹരേക്കള ഹജ്ജബയെ നമ്മൾ ആദരിച്ചതുപോലെ മഹാനായ മബൂ സൂരി റളിയല്ലാഹു അൻഹുവിനെ മുത്തറ സൂറല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി തങ്ങൾ പുതപ്പിട്ട് ആദരിച്ചു. അതുകൊണ്ടാണ് ബുർദ, പുതപ്പ് എന്ന അർത്ഥമുള്ള ബുർദ എന്ന വേർഡ് ഇതിന് കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോ ആ ബുർദ ചൊല്ലിക്കൊടുക്കുമ്പോ മുത്തറ സൂറല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി തങ്ങൾ ഇങ്ങനെ ആടി ഇങ്ങനെ ആടിയിരുന്നു. അപ്പൊ ബുർദ ചൊല്ലുമ്പോ നമ്മളിങ്ങനെ ആടിയിട്ട് നല്ല റാഹത്തോടെ നല്ല സന്തോഷത്തോടെ ചൊല്ലുക, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മൗലായ സൊല്ലി വസാലിംദൈമൻ അബദാ അലാ ഹബീബിക ഖായ് ഇൽ ഖൽഖി കുല്ലിഹിമി. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي لم دائما أبداً.